നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വ്യവസായി രവിപിള്ളയുടെ മകന്റെ വിവാഹം നടത്തിയതിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടെന്ന് ഹൈക്കോടതി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 19 പേർ മാത്രമേ വിവാഹത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം ഉണ്ടായിട്ടും നിരവധി പേർ പങ്കെടുത്തുവെന്നും വിവാഹത്തിന്റെ ദൃശ്യങ്ങളിൽ വലിയ ആൾക്കൂട്ടം വ്യക്തമാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തൽ അലങ്കരിച്ചതിനെതിരെ സ്വമേധ്യ എടുത്ത കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വിവാഹം നടത്തുന്നതിന് വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തൽ ഓഡിറ്റോറിയമാക്കി മാറ്റിയെന്നും കോടതി വിമർശിച്ചു. എല്ലാ വിശ്വാസികൾക്കും ഗുരുവായൂരിൽ ഒരുപോലെ കല്യാണം നടത്താൻ അവകാശമുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ തീരുമാനം. വിശ്വാസികളിൽ ഭരണഘടനാ പദവി ഉള്ളവർ എന്നോ കൂലിപ്പണിക്കാർ എന്നോ ഇല്ല, ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിവേചനം ഉണ്ടായോ എന്ന് പരിശോധിക്കും. 3 കല്യാണ മണ്ഡപത്തിൽ 1 ഈ കല്യാണത്തിന് മാത്രമായി മാറ്റിവെച്ചോ എന്നും ആരാഞ്ഞു കോടതി. ആ ദിവസം എത്ര പേർ കല്യാണത്തിന് ഉണ്ടോ എന്നും ചോദിച്ചു. സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാരെ നടപ്പന്തലിൽ കയറ്റിയോ എന്ന് ദൃശ്യങ്ങൾ പരിശോധിക്കവേ കോടതി ആരാഞ്ഞു. എന്നാൽ സുരക്ഷാ ഡ്യൂട്ടി നോക്കിയത് ദേവസ്വം ജീവനക്കാർ ആണെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. കല്യാണ വീഡിയോ കോടതി പരിശോധിച്ച് കോടതി കല്യാണത്തിന്റെ CCTV ദൃശ്യങ്ങൾ കസ്റ്റഡിയിൽ സൂക്ഷിക്കാനും നിർദ്ദേശം നൽകി. കേസിൽ രവിപിള്ള, തൃശൂർ SP, സെക്ടർ മജിസ്ട്രേറ്റ് എന്നിവരെ കോടതി കഷിച്ചേർത്തു. കേസ് ഒക്ടോബർ 5 വീണ്ടും പരിഗണിക്കും. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രനും കെ ബാവും അടങ്ങുന്ന ബെഞ്ച് സ്വമേധ്യ കേസെടുത്തത്. വിവാഹത്തിന് നടപ്പന്തലിൽ കട്ടൌട്ടുകളടക്കം ഉപയോഗിച്ച് അലങ്കരിച്ചെന്നായിരുന്നു വാർത്തകൾ. തുടർന്ന് നടപ്പന്തൽ ചട്ടം ലംഘിച്ചു, അലങ്കരിക്കാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർക്ക് നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് അഡ്മിനിസ്ട്രേറ്ററുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നടപ്പന്തൽ പുഷ്പ അലങ്കാരത്തിന് മാത്രമാണ് അനുമതിയെന്നും കട്ടൌട്ടുകളും ബോർഡുകളും വയ്ക്കാൻ അനുമതി നൽകിയിരുന്നില്ലെന്നുമാണ് അഡ്മിനിസ്ട്രേറ്റർ വിശദീകരിക്കുന്നത്.